കുഴപ്പമില്ല, സൂപ്പർ, നല്ല നല്ല സിനിമ, നല്ല സിനിമ, നല്ല സംവിധാനം, എല്ലാം സൂപ്പർ ആയിരിക്കുന്നു. അത് സൂപ്പർ ആയിരിക്കും, വളരെ കൊള്ളാം, നന്നായിരിക്കും, എല്ലാവരും കൊള്ളാം. പൃഥ്വിരാജ് നല്ല അഭിനയം, നല്ല പടം, ഭയങ്കര ഒറിജിനാലിറ്റി അവിടെ. ഞാൻ ഗൾഫ് ജീവൻ നയിക്കുകയാണ്, എല്ലാം ഒറിജിനാലിറ്റി, മരുഭൂമി നടക്കുന്ന അതേ സംഭവങ്ങളാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടായിരുന്നു. രാജുവിന്റെ അഭിനയമൊക്കെ സൂപ്പറാണ്, നല്ല ഫിലിം ആയിരുന്നു. ഇത് സെക്കൻഡ് ടൈം ആണ് നമ്മൾ കാണുന്നേ, നല്ല ഇഷ്ടപ്പെട്ടു. കഥയും എല്ലാം നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിരുന്നു, നല്ല മൂവി കൊള്ളാം, നല്ല സിനിമ. ഇനി പാട്ടും ഡയറക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടു, പിന്നെ ആ ക്യാമറയുടെ സിനിമാറ്റോഗ്രാഫി ഒക്കെ കൊള്ളായിരുന്നു, കൊള്ളാം, ഭയങ്കര ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത് റെക്കമെൻഡഡ് ആണ് ആക്ച്വലി. താങ്ക് യു. എന്താണ് സിനിമ? ആ കൊള്ളാം, നന്നായിരിക്കുന്നു, നല്ല അഭിനയമുണ്ട്, പൃഥ്വിരാജിന്റെ അഭിനയം നന്നായിരിക്കുന്നു, കൊള്ളാം, അടിപൊളി, അസലായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം സൂപ്പർ ആയിരുന്നു. അവിടെ സൂപ്പർ ആയിരുന്നു, കൂടുതൽ എന്തോന്ന് പറയാൻ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഫാമിലിയോടെ വന്ന് കാണുന്നത് തന്നെ. നോവലിന് രണ്ട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും സൂപ്പർ സിനിമ. ഇനി ഇതുപോലൊരു സിനിമ പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടുമെന്ന് സംശയമാണ്, അദ്ദേഹം ചെയ്യുമെന്ന് വലിയ സംശയമുണ്ട്. സൂപ്പർ, നല്ല പടം, നല്ല സിനിമ, നല്ല ഒരു മെസ്സേജ് പടമാണ്. ബ്ലിസ് സാറിൻ്റെ സമയം ചെന്ന ഏറ്റവും നല്ല സിനിമയാണ്, പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ നല്ല അഭിനയമാണ്. രാജു സൂപ്പർ അഭിനയമാണ്, വേറെ കൊണ്ടല്ല, എല്ലാം കാണേണ്ട ഒരു പടമാണ്, നല്ല മെസ്സേജ് പടമാണ്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കാണേണ്ട ഒരു സിനിമയാണ്, തന്നെയാണ്. മിസ്സാക്കുന്നത് ഏറ്റവും നല്ല നഷ്ടമാണ്. ആ കണ്ട സത്യം പറഞ്ഞാൽ വിഷമിച്ചു, കരഞ്ഞു, കണ്ണു പറഞ്ഞു. ആ പൃഥ്വിരാജാണ് നല്ലതായിരുന്നു, ആ നമ്മ നല്ല പടമായിരുന്നു. ആ ശരിക്കും ആ പൃഥ്വിരാജിന്റെ ബോഡി കണ്ടപ്പോ ശരിക്കും നല്ല നന്നായിട്ടുണ്ട്, നല്ല മൂവി ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു, നല്ല സിനിമ, നല്ല സിനിമ. സിനിമ അടിപൊളി, നല്ല അഭിനയം, സൂപ്പർ പടം, ഒരു രക്ഷയില്ല. ആക്ടിങ് എന്ന് പറഞ്ഞാൽ പൊളി, പൃഥ്വിരാജിന്റെ ആക്ടിങ് തന്നെ പ്രത്യേകിച്ച് അതിനെ എടുത്ത് പറയാനുള്ള, നല്ല പടമായിരുന്നു. ശരിക്കും ഭയങ്കര ഇമോഷണൽ ആക്കുന്നുണ്ട്, അതുപോലെ ആക്ടിങ് ഒക്കെ ഒരു രക്ഷയില്ല, പറയാതിരിക്കാം, സൂപ്പർ പടം, അല്ല അടിപൊളി, അടിപൊളി സിനിമ, അഭിനയം, സിനിമാറ്റോഗ്രാഫി ഒക്കെ അടിപൊളിയാ. പൃഥ്വിരാജിന്റെ ആക്ടിങ് ഇഷ്ടപ്പെടായിരുന്നു, നല്ല ഫീലുള്ള മൂവിയാണ്. ആ ഒരു ഫീൽ നമുക്ക് കിട്ടും, ആരും രാജീവ് അനുഭവിച്ച ആ ഒരു വിഷമം. പൃഥ്വിരാജ് നല്ല അഭിനയമാണ്, കാണാത്ത പടമാണ്, അത് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ശരിക്കും പറഞ്ഞാൽ അത് പൃഥ്വിയുടെ അഭിനയം, അത് സൂപ്പറാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആ റോള് വേറെ ഇന്ന് കേരളത്തിലല്ലേ ഇന്ത്യയിലെ വേൾഡിൽ തന്നെ ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയില്ല, അത്രയ്ക്ക് സൂപ്പർ, സൂപ്പർ. എത്ര കണ്ടാലും അത് അത് പറയാൻ അറിയില്ല, എങ്ങനെയാണ് പറയുന്നത്, അത് പറയുമ്പോഴേ ടെൻഷനാണ്, പ്രയാസമാണ്. അത് പടത്തിൽ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്, അതിലുള്ള എല്ലാ ഭാഗവും എല്ലാവരും കൈകാര്യം ചെയ്യുന്നത്.